നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യൻ മയക്കുമരുന്ന് ലോബിയിൽ നിന്നും പിടിച്ചെടുത്തത് മാരക മയക്കുമരുന്ന് എന്ന് എക്സൈസ് പറയുകയാണ് അപ്പോഴും ഞെട്ടലോട് കൂടി കാണുന്നത് ഇതിന്റെ പിന്നിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നാണ് ഓറഞ്ച് ലൈൻ വിഭാഗത്തിൽപ്പെടുന്ന അത്യന്തം വിനാശകാരിയായിട്ടുള്ള മുപ്പത്തിമൂന്ന് ഗ്രാം മുന്തിയും ഹെറോയിനും ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവുമാണ് കഴിഞ്ഞ ദിവസം അസാം സ്വദേശിയും ബംഗാളി യുവതിയും എക്സൈസിൽ പിടിയിലാകുന്നത് അസാം നൌഗോൾ സ്വദേശി വഹ്റുൾ ഇസ്ലാം അതായത് കബുദൂർ സേട്ട് എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബംഗാൾ നോവപാറ മധപ്പൂർ സ്വദേശിനി ടാനിയ പർവീൻ എന്നിവരാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് ഇന്റലിജൻസ് എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവർ സംയുക്ത നീക്കത്തിൽ അറസ്റ്റിലായത് ഉത്തരേന്ത്യയിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായ ടാനിയ ഇരുന്നൂറ് ചെറിയ കുപ്പികളിലാക്കി വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ വെച്ച നിലയിൽ ആയിരുന്നു ഹെറോയിൻ കൂടാതെ ആറ് ദശാംശം അഞ്ച് ഗ്രാം വീതം ഹെറോയിൻ അടങ്ങിയ രണ്ട് പ്ലാസ്റ്റിക് ബോക്സുകളും ഹെറോയിൻ നിറയ്ക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ്റി അൻപത് ചെറിയ കുപ്പികളും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു മയക്കുമരുന്ന് ഇടപാട് നടത്തുവാൻ ഉപയോഗിച്ച രണ്ട് സ്മാർട്ട് ഫോണുകൾ മയക്കുമരുന്ന് വിൽപ്പന ചെയ്ത് കിട്ടിയ രൂപ ഡിജിറ്റൽ സ്കെയിൽ എന്നിവയും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കൊച്ചിയിൽ അതീവ രഹസ്യമായി നടത്തപ്പെടുന്ന റേവ് പാർട്ടികളും മറ്റും സംഘടിപ്പിക്കുന്ന ഇടനിലക്കാരുടെ ആവശ്യപ്രകാരമാണ് ടാനിയ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളുടെ ഇടയിൽ ഗാളി ബി വി എന്ന് അറിയപ്പെടുന്ന ടാനിയ പെർവിൻ ഹെറോയിൻ അടങ്ങിയ പ്ലാസ്റ്റിക് ബോക്സുകൾ ശരീരത്തിൽ സെലോ സെലോട്ടാപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചാണ് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്തിവിടുന്നത് ഇരുവരും ചേർന്ന ഇവിടെ എത്തിക്കുന്ന മയക്കുമരുന്ന് ചെറിയ കുപ്പികളിൽ നിറയ്ക്കുന്നത് കബദൂർ സേട്ട് എന്ന ഈ ബഹ്റുൾ ഇസ്ലാം ആണ് ഇങ്ങനെ കുപ്പികളിൽ നിറച്ച മയക്കുമരുന്ന് ഓർഡർ അനുസരിച്ച് ഇടനിലക്കാരുടെ പക്കലേക്ക് എത്തിക്കുന്നതും ടാനിയ പർവിൻ തന്നെ രണ്ടു മാസം മുൻപ് ഒരു കേസിൽ പിടിയിലായ ആളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഇവർ ഇരുവരും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു എക്സൈസ് സംഘം ഇവരുടെ താമസസ്ഥലം വളയവേ ബഹ്റുൽ ഇസ്ലാം ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് വീടിന്റെ പിൻവാതിൽ വഴി ഓടാൻ ശ്രമിച്ചുവെങ്കിലും പിടികൂടി ായിരുന്നു പിടിയിലായ സമയം ലഹരിയിലായിരുന്നു ചാനിയ പർവീൻ അലറി വിളിച്ചത് കണ്ട് നിന്ന് നാട്ടുകാർ ഭീതി പടർത്തുകയും ചെയ്തു അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ആസാമിലെ കരിംഗഞ്ചിൽ നിന്നാണ് ഇവർ വൻതോതിൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ഇവരുടെ ഇടപാടുകാരെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ അറിയിച്ചു എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ എൻ ടി ടോമി ഇന്റലിജൻസ് പ്രിവന്റീവ് ഓഫീസർ എൻ ജി അജിത് കുമാർ എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് രാജീവ് പ്രിവെന്റീവ് ഓഫീസർമാരായ സി പി ജിനേഷ് കുമാർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ സംഘത്തിൽ പ്രതികളെ പിടികൂടാൻ ഉണ്ടായിരുന്നു